അവിടെ ഇങ്ങോട്ട് പോകണ്ടായിരുന്നു. നമ്മളെന്തായാലും അവിടെ അടുത്ത് ചോദിച്ചു നോക്കണ്ട. ഓ ആ അല്ലേ, കൊണ്ട് കൊണ്ട് തവണ തവണ ചോദിച്ചോ ചോദിച്ചോ. ഹലോ ഹലോ ഹലോ, അതെ ഞാൻ യൂട്യൂബിൻ്റെ നാട്ടുകാരായിരുന്നേ. ഹലോ ഹലോ, അതെ ഞാനൊരു യൂട്യൂബിൻ്റെ തായിട്ട് വരികയാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ മൂന്ന് ബൈക്ക് കാണിച്ചാൽ അതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്ത് പറയാൻ പറ്റൂ? അതെ ബൈക്ക്. ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അമ്മി ഒരു മിനിറ്റ് ഓടിച്ചിട്ട് തുടങ്ങാം, ഓടിച്ചിട്ട് എത്തണം പറയാം. പോവല്ലേ? ഓക്കെ. അയ്യോ, ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വീഡിയോ കേട്ടോ. കൂടുതലും ഫാൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോ സ്വാഭാവികമായിട്ട് ഗേൾസിന്റെ ഇടയിൽ കൂടുതൽ നമുക്കറിയാം. മൊത്തത്തിലും കാരണം ഡ്യൂക്ക് ഫാൻസ് കൂടുതൽ. ഫാൻസ് കൂടുതൽ അല്ലെങ്കിൽ കൂടി ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അപ്പൊ നമ്മൾ ഞാൻ തന്നെ ആക്കാൻ കരുതി വീഡിയോ. വേറെ ഒന്നല്ല, ഡ്യൂക്ക് നമ്മുടെ കുറച്ച് മൂന്ന് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ ഡ്യൂക്ക് 200, ഒന്നാമത്തെ ഡ്യൂക്ക് 250 BS6 മോഡൽ, പിന്നെ RC390 RC390, പിന്നെ 200 ഔട്ട് ചെയ്തില്ലേ. അപ്പൊ കൂടുതൽ ഗേൾസിനായാലും ബോയ്സിനായാലും ആ ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂക്ക്, ഗേൾസിനാണ് കൂടുതൽ അറിയാത്തത്. കാരണം ഡ്യൂക്ക് ആ ഡ്യൂക്ക് ഡ്യൂക്ക് ഇത് 200 ആണോ 250 ആണോ ഒന്നും അങ്ങനെ അവർക്ക് അറിയില്ല. അപ്പൊ അന്ന് വീണ്ടും അവരുടെ അടുത്ത് ചോദിക്കാൻ നമ്മൾ പോണതിട്ട. വെറിറ്റായിട്ട് അവരോട് ചോദിക്കണം. കാരണം ബുള്ളറ്റ് ഇഷ്ടമാണ്, പക്ഷെ ഏതാ കളറ് ബുള്ളറ്റ് ഇഷ്ടമാണ്, ഏതാ ബുള്ളറ്റ് എനിക്ക് ചോപ്പ ബുള്ളറ്റ് ഇഷ്ടം, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡ്യൂക്കിനെ വരച്ച് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ വിറ്റോട്ട് ഇന്നത്തെ വീഡിയോക്ക് വയ്യ, അല്ലെങ്കിൽ വയ്യ. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ വെച്ചാ, നമ്മൾ 3K അടിക്കാറായി. നമ്മുടെ വീഡിയോന്റെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പോ അത്ര തന്നെ. പിന്നെന്താ പറയുക, പിന്നെ ഒരു കാര്യം പറയുന്നത്, നമ്മുടെ മച്ചന്മാര് നല്ല സപ്പോർട്ടാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, ചേട്ടാ വീഡിയോസ് കൊള്ളാന്നൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ മച്ചന്മാരെ. നിങ്ങൾ നമ്മുടെ ഉയരി നന്മമാര് വീണ്ടും സ്നേഹം മാത്രമേ വേറെ തരാൻ എന്റെ ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ തന്നെയാണ്. ഗേൾസിനോട് ചോദിക്കും ഫോട്ടോ അഞ്ച് കൊടുത്തിട്ട് ഏതാ വണ്ടി, എത്ര പേര് കറക്റ്റ് ഡ്യൂക്ക് ഡ്യൂക്ക് 200 അല്ല ഡ്യൂക്ക് 250 RC അല്ലെങ്കിൽ 390 അങ്ങനെ എത്ര പേര് കറക്റ്റ് ഗസ്സായിട്ട് പറയാൻ നോക്കി നോക്കാം. സാധാരണ പിക്ചർ ആയിട്ട് ഡ്യൂക്ക് എന്ന് എല്ലാവരും പറയും, പക്ഷെ ഇങ്ങനെ എടുത്ത് പറഞ്ഞ ആൾക്കാരാണ്. അവർക്കാണ് കുറച്ചുകൂടി വണ്ടിനെ കുറിച്ച് അറിയുക, ഗേൾസിന്റെ കാര്യം പറഞ്ഞേ. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോവാ കേട്ടോ. അപ്പൊ എല്ലാവരും പവറായി പവറായിരുന്നോ വീഡിയോ ആദ്യമായിട്ട് കാണണേ മറക്കണ്ട ലൈക്ക് ബട്ടൺ ഇടിച്ചു പൊട്ടിച്ചേക്ക്, അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ വരും തല്ലി പൊളിച്ചേക്ക്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ടാ, ആരാണോ ആദ്യം കാണുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഇങ്ങനെ ചോദിക്കോ ചോദിക്കാം. ഹലോ ഹലോ, അതെ ഞാനൊരു യൂട്യൂബിൻ്റെ ഇതായിട്ട് വരികയാണേ. അപ്പൊ ജസ്റ്റ് ഞാൻ മൂന്ന് ബൈക്ക് കാണിച്ചാൽ അതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ്റ്റ് ചെയ്ത് പറയാൻ പറ്റൂ? അതെ ബൈക്കിന്റെയാണ്, ജസ്റ്റ് എല്ലാവർക്കും അറിയാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യാറുള്ളതാ. അപ്പോ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാട്ടാ. ഏത് ബൈക്ക് എന്ന് പറയണം, മേടിക്കണ്ട അവസ്ഥത്തെ ബൈക്ക് ഇതാട്ടാ. ഏതാ വേണ്ടി? ഓക്കെ, ഇത് ഇത് അറിയില്ല, ഇത് അയ്യോ ഇതല്ല. ഒരു മിനിറ്റ് ഏട്ടാ, 220 ആ ഇത് 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 തനിക്കറിയോ ഇത് വരും ഒന്ന് ബുദ്ധിമുട്ടാവില്ല. അല്ല കുഴപ്പമില്ല, ഇതേതാ വേണ്ടി? ആളെ ഇത് വായിച്ചിട്ടാവൂലെ, ഇതേതാ? ഏയ് NS അല്ല കേട്ടോ, ഇതേതാ? ഇത് KTM ഏതാന്ന് അറിയൂ? ഏയ് ഇത് RC390 കേട്ടാ. ഇത് ഡ്യൂക്ക് 250, ഡ്യൂക്ക് തന്നെ പുതിയ മോഡൽ B6 മോഡൽ. ഡ്യൂക്ക് 200 പഴയ മോഡൽ. ഇത് ജസ്റ്റ് റിയാക്ഷൻ ചോദിക്കായിരുന്നു, എത്ര പേർക്ക് കറക്റ്റായിട്ട് ഗസ്റ്റായിട്ട് പറയാന്ന് അറിയാൻ വേണ്ടായിരുന്നു. കാരണം ഡ്യൂക്കിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കുറെ വീഡിയോ ഇന്നിപ്പോ ഡ്യൂക്ക് എടുത്തതാണല്ലോ. പോട്ടേട്ടാ, ശരി ഓക്കെ, താങ്ക് യു, പോട്ടെ.
ഗായ്സ്. അപ്പോൾ ഡ്യൂക്ക് 250 മാത്രം തെറ്റിച്ച് പറഞ്ഞു കുട്ടി, NS എന്ന് പറഞ്ഞു, ബാക്കിയൊക്കെ ഫുള്ളും കറക്റ്റായിട്ട് പറഞ്ഞൂടാ. 250 എന്തായാലും പൊളിച്ചിട്ടാ. ഞാൻ RCA കൂടി ആർക്കാരും അറിയില്ല. എനിക്ക് ബൈക്ക് എന്നാ റൊമ്പ പിടിക്കും, എന്നെ ഒരു റൗണ്ട് കൂട്ടിട്ട് പോകും. കാരണം ജസ്റ്റ് നിങ്ങൾ ആലോചിക്കേ, ആവശ്യത്തിന് ഇത് വണ്ടി വൺ സിലിണ്ടറിൽ ഇത്ര പവറുള്ള വേറൊരു വണ്ടി, നിങ്ങൾ ആലോചിച്ചോക്ക്. പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങിയതിനേക്കാൾ ഏറ്റവും എല്ലാവർക്കും ഫാൻസ് കൂടുതൽ BS6 മോഡലാണ്. പക്ഷേ BS3 ഏറ്റവും കൂടുതൽ ഫാൻസ്. പക്ഷേ ആ അതിനകളും കുറച്ചും കൂടി ചേഞ്ച് ആക്കിട്ട് പുതിയ മോഡൽ ഇറക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഫുൾ അഡ്വഞ്ചർ ആയി വണ്ടി. പക്ഷേ ഫുൾ സ്പെക്കലൊക്കെ ആകാൻ മാറിയെങ്കിലും പക്ഷേ നമ്മുടെ പഴയ RC എന്താ പറയുക, അതൊരു വികാരം തന്നെയാണ്. അത് എന്താ പറയുക, അത് എല്ലാവർക്കും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിള്ളേരടത്തൊക്കെ ചോദിക്കണ്ട, ഫുള്ള് പിള്ളേരാ. എല്ലാവരുടെ ചോദിക്കാന്ന് വെച്ചാൽ നടക്കട വരല്ല അതുകൊണ്ടാട്ടാ. അപ്പൊ എന്താ പറയാ, കാർ എന്റെ നേരക്കട വരണേ ഈശ്വര. CD മുസൈല അസ്ഥി. അപ്പൊ നമ്മൾ ഇനി അടുത്ത ആൾക്കാരുടെ ചോദിച്ചോക്കാം. ഓക്കെ ഗൈസ്, അവിടെ പെൺകുട്ടിത്തിരി പോകണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അവിടെ അടുത്ത് വന്ന് ചോദിച്ചു നോക്കട്ടോ. ഫുള്ളി കുറച്ച് ഫ്രീക്കാണ്, അപ്പൊ അവര് കറക്റ്റായിട്ട് പറയാൻ വേണ്ടാണ് നമ്മള് പോണെന്നിട്ട. റിസ്ക് എടുത്താണ് നമുക്ക് റിസ്ക് പോലെ കഴിക്കാൻ പറ്റുള്ളൂ. അടി കിട്ടാണോ അപ്പൊ കുട്ടികൾ? നാളാണെങ്കിൽ ചെക്കനെ എന്ത് ഇന്ന് അടികളൊന്നും കാണാൻ പറ്റിയിരിക്കുകയാണ്. എപ്പോഴാണ് അവർക്ക് അടി കിട്ടണ വഴി അറിയില്ലേ? അവർക്ക് ആള് മറ്റേ പ്രാങ്ക് ചെയ്യണ പോലെയാ ഇങ്ങനെ പെമ്പിള്ളടുത്ത് സംസാരിക്കണത്. ഓക്കെ ഓക്കെ, അവരെങ്ങോട്ടാ പോയത്? അത് അതുകൂടെ ആരാ പോയത്? ഇല്ലല്ലേ, അതാവും. അയ്യോ പോ, എവിടെയാ ഇതേതാ? ഇവിടേക്ക് വന്നിട്ടില്ല കേട്ടോ, തന്നെ നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് തന്നെയാണ്. ഇവ എങ്ങോട്ടല്ല, ഇതിൻ്റെ ഫ്രണ്ടിൽ വേറെ വണ്ടി കൊണ്ടുവന്നു. അത് പോയി. ആ ഇല്ലല്ലേ, പോണ്ട് പോണ്ട്. ആ തവണ തവണ ചോദിച്ചോ ചോദിച്ചോ. ഹലോ ഹലോ ഹലോ, അതെ, ഞാൻ യൂട്യൂബിൻ്റെ ഇതായിട്ട് വരായിരുന്നു. അപ്പൊ ഞാൻ 3 ബൈക്കിന്റെ പിക്ചർ കാണിച്ചാൽ ഗസ് തരാൻ പറ്റൂ? താൻ തന്നെ കുറച്ച് മോഡേണായിട്ട് താൻ കറക്റ്റ് പറയുന്ന ഇതിലാണ് തൻ്റെ അടുത്ത് വന്നത്. ഞാൻ കേട്ട് പോവായിരുന്നു, ജസ്റ്റ് കറക്റ്റ് പറഞ്ഞാട്ടാ. ഒരുപാട് ഫാൻസ് വണ്ടിയാണ്, അതുകൊണ്ട് പറഞ്ഞത്. ഞാൻ അതുപോലെ റിയാക്ഷൻ ഒക്കെ മേടിച്ച് തരണം, മേടിക്കേണ്ടത് ആയിട്ട് വേണ്ടിട്ടാട്ടാ. ഇതാണ് ആയിട്ട് വേണ്ടി. ആ ഓക്കെ, ഡ്യൂക്ക് വേറെ ആരും പറയാണ്ട്, ഡ്യൂക്ക് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഡ്യൂക്ക് ഇടിച്ചേക്ക് ഈശ്വര. അതേട്ടാ കറക്റ്റ് ആള് പറഞ്ഞാട്ടാ. ആ ഇതേതാ? ഓക്കെ, ഇതേതാന്ന് ഒരു വേണ്ടി. ഓക്കെ, എന്തോ KTM-ന്റെ ഏതാ വേണ്ടി? കുറച്ച് പന്തിൽ കയറി വണ്ടി ഉണ്ട്. ഏതാ KTM-ന്റെ ഏതാ വേണ്ടി? ഒരുപാട് ഫാൻസുള്ള വണ്ടിയാണ്. ഓ, KTM-ആണ്. അപ്പൊ അത് KTM RC 390. ഇത് KTM-ന്റെ തന്നെ, ഇത് തന്നെ ഡ്യൂക്കിന്റെ തന്നെ, ഡ്യൂക്ക് 250 പുതിയ മോഡല്, ഇത് ഡ്യൂക്ക് 200 പഴയ മോഡൽ. അത്ര ഉള്ളു കേട്ടാ, താങ്ക് യു. ശരി കേട്ടാ, ഇവിടെ നിന്നാണ് വീട്. ആ ശരി ശരി, ഓക്കെ കേട്ടാ. ഗായ്സ് പൊളിച്ചിട്ടാ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ ഡ്യൂക്ക് 200 എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ഇതുവരെ കണ്ടതിൽ ആദ്യത്തെ ഈ കുട്ടിയാണ് പറഞ്ഞേ. അപ്പോൾ സംഭവം പൊളിച്ച് ഉഷാറായിരിക്കണം. ഉഷാരിക്കുക മുന്തിരിങ്ങ, ഉഷാരിക്കുക ചന്ദ്രിക്ക. എന്ത് പ്രഹസനമാണ് സജി! പിന്നെ അടി പാഴ്സല് വീണ്ടും. കാരണം പെൺകുട്ടികൾക്ക് അറിയായിരിക്കും, കാരണം ബോയ് ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാവില്ല വണ്ടി. എൻ്റെ പൊന്നേ വണ്ടി ആ പൊളിച്ചില്ലേ. അപ്പൊ നമുക്ക് ഞാൻ തൽക്കാലം എടുത്ത് ചോദിക്കാം. നമ്മുടെ ഞാൻ അങ്ങോട്ട് പോയെങ്കിലും കിട്ടില്ലല്ലോ, നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുക്കണം. ഇത് ഞാൻ ഈ വീഡിയോയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ജീവിതത്തിലായാലും നമ്മൾ പറ്റില്ല എന്ന് പല ആൾക്കാരും നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും പറയും. പല ആൾക്കാരും അവരെ NS കൊണ്ടിടാം, വൈറ്റ് ഫേവറേറ്റ് കളർ. നമ്മൾ പക്ഷെ നമ്മൾ നമുക്ക് വന്ന രീതിയിൽ നമ്മുടെ എൻ്റെ പൊന്നളി എന്താ ചെയ്യാൻ കിടക്കണ്ടായിരുന്ന അവസ്ഥ തോന്നിയില്ല. ആ പല ആൾക്കാരും നമ്മുടെ അടുത്ത് പലതും പറയും, എന്നെ കൊണ്ട് പറ്റില്ല, നീ നിന്ന് നിർത്തി പോയി എന്നൊക്കെ പല ആൾക്കാരും പറയും. പക്ഷെ നമ്മൾ നമ്മളോട് തന്നെ വിശ്വാസം വേണം. കഴിച്ചു ഇത് ഞാൻ എന്നെ ഉള്ളു എന്ന് ഞാൻ തന്നെ പറയണതാണ്. ഇത് കേൾക്കേണ്ടവർക്ക് കേൾക്കാം അതിനെ. കാരണം നമുക്ക് നമ്മളൊരു കാര്യം നമ്മളെന്തൊരു ചെയ്താലാണ് നമുക്ക് പറ്റൂന്ന് തോന്നുള്ളൂ. നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം, നമ്മൾ ജസ്റ്റ് ശ്രമിച്ചാൽ തന്നെയാണ് അത് പറ്റിയോ പറ്റില്ല നമുക്ക് തന്നെ തോന്നുള്ളൂ. ഇത് ഞാൻ എൻ്റെ ഇതാണ് കേട്ടോ, ഒരു ഇതാണ്. അല്ലാണ്ട് മറ്റുള്ളവരെ പോലെ ഇത് ഇൻസ്റ്റയിൽ കണ്ടുള്ള ഇതൊന്നല്ല. അയ്യോ കളിയ സീരിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് നമ്മളതിന് വിശ്വാസമാണെങ്കിൽ നമുക്ക് ഏത് കാര്യം പറ്റും. ഈ ഒരു കാര്യമല്ലേ ഏത് കാര്യം പറ്റും, നമുക്ക് അതിനോട് ഇഷ്ടം കൂടെ ഉണ്ടായി പറയേ വേണ്ട. അപ്പൊ അതൊന്ന് പറഞ്ഞ് നമ്മൾ ലാഗ് അടിപ്പിക്കില്ല. നമ്മൾ അടുത്ത ആൾക്കാരെ കാണാൻ പോയി മറ്റന്മാരെ പവർ. അപ്പൊ എല്ലാവരും ഓക്കെ.
നമ്മളെന്തായാലും നമ്മുടെ സ്ഥിരം തട്ടകത്തേക്ക് എത്തി. പിന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും വീട് ചെയ്ത് വൈബ് ഉണ്ടാവില്ലേ, പക്ഷെ നമ്മുടെ സ്ഥലം ഈ സ്ഥലത്താണ് നമുക്ക് വീട് ചെയ്യുമ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടണത്. കാരണം നമുക്ക് നമ്മുടെ സ്ഥലത്തല്ലേ വീട് ചെയ്യുമ്പോൾ, നമ്മുടെ വീടിൻ്റെ പോലെ വേറെ എവിടെ കിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് എൻ്റെ ഇവിടെ ഈ തൃശ്ശൂർ ഈ റൗണ്ടിൽ അതുപോലെ ഈ കിടക്കുന്നതിൻ്റെ ഫ്രണ്ടിലൊക്കെ വീട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വൈബ് എന്ന് പറഞ്ഞാൽ അത്യുഗ്രമാണ്, അത്യുഗ്രം. അയ്യോ അമ്മച്ചമ്മ. അപ്പോൾ നമ്മൾ എത്തി, ഞാൻ അടുത്ത ആൾക്കാരോട് ചോദിച്ചു നോക്കാം ആരൊക്കെ ഇനി കാണാമെന്നറിയില്ല. ഓക്കെ അങ്ങനെ ഗായ്സ്, നമ്മളങ്ങനെ കടക്കായി 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 എൻ്റെ അമ്മേ. ചേച്ചി ചേച്ചി ഒന്ന് വരൂ ചേച്ചി. Damn. ചേച്ചി ഇവിടെ ഇതുള്ളതാണോ? അല്ല ഞാനേ ചേച്ചി വണ്ടി വലുതാണോ? വണ്ടീനെ വലുതാണോ ഈ ടാറ്റ? അല്ലല്ല ഞാനൊരു ജസ്റ്റ് വണ്ടികളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നാണ്. അല്ല ഡ്യൂക്കിന്റെ കേട്ടണ്ട. അപ്പൊ ഞാൻ ഫോട്ടോ കാണിച്ചാലും പറഞ്ഞാ മതി. അത് ആ ചേച്ചി വിളി, ചേച്ചി ഒന്ന് വരും. ആ ചെറിയൊരു സ്ഥലമല്ല, ഞാൻ ഒരു വണ്ടി കാണിച്ചാലും അത് കുറെ പേർക്ക് അറിയണ വണ്ടിയാണ്. അപ്പൊ ജസ്റ്റ് പറഞ്ഞാ മതി ഏതാ വണ്ടി എന്നൊക്കെ ഒന്ന് മോഡലും കാര്യങ്ങളൊക്കെ. ഓക്കെ ആദ്യത്താണ്ടിതാ ചേച്ചി ഏതാ? ഓ ശരി ശരി ഓക്കെ മനസ്സിലായി. ഇതേതാ ചേച്ചി ഇങ്ങനെ നിക്ക്. അടുത്ത് ഇതോ? ഏ ഇതൊക്കെ മോഡൽ അറിയോ? ഇത് കേട്ടി. ഓ ഇത് RC 390 എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് ഡ്യൂക്ക് തന്നെയാണ്, ഡ്യൂക്കിന്റെ പുതിയ മോഡൽ ഡ്യൂക്ക് 250. ഇത് ഡ്യൂക്ക് 200 പഴയ മോഡൽ. അത്ര ഉള്ളു, വേറെ ഒരു പരിപാടി ഇല്ല. ശരിയപ്പോ ഓക്കെ ഓക്കെ. ഗായ്സ് അപ്പോൾ അവർക്കൊന്നും അറിയില്ല, നമ്മൾ നടന്ന് ചോദിച്ചാലും ഇവിടെ ഇന്ന് ഇവിടെ അവിടെ ഓപ്പണൊക്കെ ആക്കിയിട്ടുണ്ട്. അവിടേക്ക് വണ്ടി കൊണ്ട് ചോദിക്കണം. അപ്പം നമുക്ക് ഈ വണ്ടി കൊണ്ട് ചോദിച്ചു, നമുക്ക് ഇനി അടുത്ത ആൾക്കാരെടുത്ത് പോയി ചോദിക്കാം. ഓക്കെ ഹായ്, കപ്പിൾസ് അല്ലാത്ത ഒരു ചേച്ചിയും ചേട്ടനും പോകണം. ഷേ ചേച്ചിയും ചേട്ടനെ ചേച്ചി ചേച്ചി പോകണ്ട്. അയ്യോ ചേച്ചി ചേച്ചി അയ്യോ അവിടെ പോകണം. ഹലോ ചേച്ചി, അവിടെ കൂടി ചോദിച്ചോ നാണം കെട്ടാന്. ചേച്ചി 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 ഹലോ, ഒന്ന് വരും ചേച്ചി, ഒരു കാര്യത്തിലായിരുന്നു. ഒന്ന് വരും ഒരു കാര്യത്തിലായിരുന്നു. ഞാനൊരു യൂട്യൂബിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ 3 ഫോട്ടോ കാണിച്ചുതരാം ബൈക്കിന്റെ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാ, വേണ്ട വേറൊരു വേണം വേണ്ട, മിഠായി കഴിക്കണം. അല്ല ഞാൻ ഫോട്ടോ കാണിച്ചുതരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഏതാ വണ്ടിയാണ് നിങ്ങൾക്ക്, ഏതാ മോഡലാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് അറിയണ വണ്ടി തന്നെയാണ്, അപ്പൊ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി ഏതാ വണ്ടി ഏതാ മോഡലാണ്. അപ്പൊ കുഴപ്പമില്ല, ഞാൻ ഫോട്ടോ കാണിച്ചുതരാം, നിങ്ങൾക്ക് എന്തായാലും അറിയണ വണ്ടി തന്നെയാണ്. അപ്പൊ ജസ്റ്റ് പറയാതാ. ആ ഇത് കണ്ടൂലേ, ഇതേതാ? ആ ഡ്യൂക്കിൻ്റെ വേറെ അങ്ങനെ വേറെ ആയിരുന്നു. ഇനി ഇത് ഡ്യൂക്ക്. ആ അപ്പോൾ ഇത് ഇട്ടാ. അടുത്തത് ഏ 5R5. ഓ അല്ല അറിയാ. അപ്പൊ അടുത്തോ KTM. ആ ഇത് KTM. അയ്യോ പൈസ ഉണ്ട KTM RC 390. അതാണ് ഈ വണ്ടി. ഇത് അല്ലല്ല, ഇത് ഡ്യൂക്ക് 250 പുതിയ മോഡലാ. ഡ്യൂക്ക് തന്നെയാണ് ഇത്, ഡ്യൂക്ക് 200. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ അത്ര, ശരി ശരി ഓക്കെ. എന്താ അമ്മേ ഭക്ഷണത്തിനാണോ? എന്താ ഇവിടെ വീട്? ഏ CR വെച്ചാ എൻ്റെ ഒരു പൈസ ഉണ്ടോ നോക്കിയോ കൊടുക്കട്ടോ. ഞാൻ ഇപ്പം എല്ലാവർക്കും വന്ന് പൈസ കൊടുക്കുക, ലേശ്വര കൊടുക്കൽ മാത്രമുള്ള വേറെ ഇല്ലൊന്നില്ല. അയ്യോ ചില്ലറ മതി അമ്മാമേ, വേണ്ട 10 രൂപ കൊടുക്കാം. എന്താ ശരിട്ട അമ്മാമേ. ആ അമ്പളം കിട്ടുക, എല്ലാവർക്കും കൊടുക്കും. നമുക്കങ്ങനെ കിട്ടാറൊന്നുമില്ല. ഏയ് പക്ഷെ എങ്ങനെ അവൻ ചോദിച്ചാൽ അങ്ങനെ കൊടുക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ. അവൻ ചോദിച്ചോ, ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ പിന്നെ നോ വഴി. ഗൈസ് നമ്മുടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ വടക്കുന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിക്ക് പോകുന്നുണ്ട്. ആ കുറച്ച് പെണ്ണുകുട്ടികൾ എൻ്റെ അയോട്ട് ചോദിച്ചോ. അയ്യോ 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 തിരക്കിലാണോ? തിരക്കിലാണോ? അല്ല ഞാൻ ഒരു യൂട്യൂബിൻ്റെ ഇതായിട്ട് വരികയാണേ, അത് ജസ്റ്റ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണേ. അയ്യോ മാസ്ക് ഒന്നും കയറ്റി പേടിക്കുന്നു പറഞ്ഞു, ഞാൻ ചെയ്യില്ല. ഞാൻ 3 ബൈക്കിൻ്റെ ഫോട്ടോ കാണിച്ചാലോ ജസ്റ്റ്? ഏത് വണ്ടി ഒന്നൊന്ന് പറഞ്ഞു തരൂ. ഏ
അല്ല കണ്ടിട്ടുണ്ടാവും നിങ്ങള്, ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി. ഓക്കെ ശരി ശരി ഓക്കെ കുട്ടി ഗൈസ്, അവര് എന്താണോ ഭയങ്കര ടെൻഷനിലാണ്, കാരണം പേടിച്ചിട്ടാണ് കിട്ടുക പിള്ളേര്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള നമ്മളിപ്പോ നമ്മള് എന്താ പറയാ, പ്രഷർ ചെയ്യിപ്പിക്കാൻ പാടില്ല. ആ അവർക്ക് ജസ്റ്റ് നമ്മൾ ചോദിക്കും, നമ്മൾ ജസ്റ്റ് നമ്മൾ ചോദിക്കണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അവർക്ക് ജസ്റ്റ് പറഞ്ഞോ പറഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കും, അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മള് ഓക്കെ ശരി വേണ്ട, അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ ഉണ്ടാ അയ്യോ. ഹലോ എല്ലാവർക്കും, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ കുറേ കലിപ്പനും കാന്താരിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള വണ്ടീനെ കുറിച്ചാണ് നമ്മൾ ചെയ്തത്, ഡ്യൂക്ക് RC ഡ്യൂക്ക് 250. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയില്ല, എല്ലാവർക്കും ഡ്യൂക്ക് ആണെന്ന് അറിയാം, പക്ഷേ ആർക്കും ഡ്യൂക്ക് 250 ആണ്, RC 390 ആണ്, ഡ്യൂക്ക് 200 ആണ്, ഒന്നും അറിയില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഇഷ്ടപ്പെട്ടേ നിങ്ങൾ മറക്കണ്ട, അവിടെ കാണാൻ ലൈക്ക് പൊട്ടുണ്ടാവും, വീടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അവർ സബ്സ്ക്രൈബ് ബട്ടൺ വരും തന്നെ പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം, വരെ കാണും, ബൈ.